കർഷക സമരം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് രാജ്യവ്യാപക ട്രെയിൻ തടയിൽ സമരം വിജയിപ്പിക്കാൻ വിപുലമായ ഒരുക്കങ്ങളാണ് കർഷക സംഘടനകൾ പൂർത്തിയാക്കിയിട്ടുള്ളത് അതേസമയം ഡൽഹി അതിർത്തികളിലെ കർഷക പ്രക്ഷോഭം എൺപത്തി അഞ്ചാം ദിവസത്തിലേക്ക് കടന്നു ഹരിയാനയിലെ റോത്തക്കിൽ ഇന്ന് എം പി പ്രദീപ് കുമാർ നൽകും കൂടുതൽ വിവരങ്ങൾ പ്രദീപ് പ്രധാനപ്പെട്ട പ്രധാനമായും ഈ ഹരിയാന പഞ്ചാബ് അതോടൊപ്പം തന്നെ രാജസ്ഥാൻ എന്നീ മേഖലകളിൽ ഇന്നത്തെ ഈ സമരം കൂടുതൽ ശക്തമാകുമെന്നുള്ള അറിയിപ്പുകൾ നേരത്തെ ഉണ്ടായിരുന്നു ഈ ട്രെയിൻ തടയിൽ സമരം ആരംഭിച്ചിട്ടുണ്ടോ എന്നുടകം പ്രജിൻ ഞാനിപ്പോൾ ഹരിയാനയിലെ റോഹഡ് നഗർ റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത് കർഷകർ ഇവിടെ അടുത്തായി അതായത് ഈ ഹരിയാനയിൽ തന്നെ ജജ്ജർ എന്ന സ്ഥലത്ത് അവർ അവിടെ വ്യാപകമായി തന്നെ പ്രക്ഷോഭം വളരെ ദിവസങ്ങളായി തുടരുകയാണ് എന്തായാലും അവിടെ നിന്നുള്ള കർഷകരും ഒപ്പം തന്നെ ഈ സമീപ പ്രദേശത്തുള്ള ഈ റോഹഡിലെ സമീപ പ്രദേശത്തുള്ള കർഷകരെല്ലാം തന്നെ ഇവിടെ പന്ത്രണ്ട് മണി മണി മുതൽ നാലു മണിവരെയാണ് റെയിൽവേ ഈ ട്രെയിൻ തടയിൽ സമരം പറഞ്ഞിരിക്കുന്നത് ആ സമയത്ത് ഇവർ ഇവിടെ എത്തുകയും ട്രെയിൻ തടയുകയും ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് രാജ്യവ്യാപകമായി തന്നെ ട്രെയിൻ തടയലിലാണ് സംയുക്ത കിസാൻ മോർച്ച ആഹ്വാനം ചെയ്തിരിക്കുന്നത് കേന്ദ്ര സർക്കാരിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി കാർഷിക നിയമങ്ങൾ പിൻവലിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു ട്രെയിൻ തടയൽ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത് എന്തായാലും പന്ത്രണ്ട് മുതൽ നാല് മണിവരെ രാജ്യവ്യാപകമായി സമരം നടത്താൻ പറയുമ്പോൾ ഉത്തരേന്ത്യയിൽ എന്തായാലും വലിയ തോതിൽ തന്നെ അത് ശക്തമായി തന്നെ ആയിരിക്കും എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് പ്രത്യേകിച്ചും പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലായിരിക്കും വ്യാപകമായി ഈ ഒരു ട്രെയിൻ തടയൽ സമരം ഉണ്ടാവുക എന്നൊരു സൂചന പുറത്തു വരുന്നുണ്ട് എന്തായാലും ഈ സമരത്തിലേക്കുള്ള പ്രക്ഷോഭകരോപ്പം തന്നെ ഈ ബഹുജന കൂടി സമരം നടത്തുക എന്നുള്ളതാണ് കർഷകർ ലക്ഷ്യമിടുന്നത് ഈ പന്ത്രണ്ട് മണിക്ക് ട്രെയിനുകൾ തടയുമ്പോൾ ഈ യാത്രക്കാരോട് എന്തുകൊണ്ടാണ് തങ്ങൾ ട്രെയിനുകൾ തടയുന്നത് ഈ സമരത്തിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ ഈ കർഷകർ അവരെ അറിയിക്കും മാത്രമല്ല ഇവർക്ക് വെള്ളം ചായ പാൽ തുടങ്ങിയ കാര്യങ്ങൾ നൽകുമെന്നും കർഷകർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഈ റോത്തക്കിൽ മാത്രം പന്ത്രണ്ട് ഡ്യൂട്ടി മജിസ്ട്രേറ്റുമാരെയാണ് നിയോഗിച്ചിരിക്കുന്നത് ഈ സംഭവം അന്വേഷണ സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തടയുന്നതിന് വേണ്ടി കാരണം ഏതെങ്കിലും തരത്തിൽ അന്വേഷണ സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് വളരെ ശക്തമായി തന്നെ നേരിടാനാണ് ഇപ്പോൾ സേനയ്ക്ക് നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ സുരക്ഷാ സേനയ്ക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം പോലീസ് അടക്കമുള്ള സംവിധാനങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ കൂടുതൽ സേനാ അംഗങ്ങൾ എന്തായാലും ഈ ഒരു മേഖലകളെല്ലാം തന്നെ ഉത്തരേന്ത്യയിലെ പല മേഖലകളിലായി നിയോഗിച്ചിട്ടുണ്ട് കൂടുതൽ കമ്പനി റാപ്പിഡ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിനെ നിയോഗിച്ചിട്ടുണ്ട് ഉണ്ട് വ്യക്തമാണ് ഹരിയാനയിലെ റോത്തക്കിൽ നിന്നും എം പി പ്രദീപ് കുമാർ ആണ് വിശദാംശങ്ങൾ നൽകിയത് ഇലക്ഷൻ ചാനൽ ട്വന്റി